നാടൻ ഫലവൃക്ഷമായ കുഞ്ഞിമംഗലമ്മാവിൻ്റെ സംരക്ഷണ ശ്രമങ്ങളെ അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണ യാത്ര തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കുഞ്ഞിമംഗലമ്മാങ്ങയുടെ തനത് രുചിയും മണവും മറന്നുപോകാത്തവരുടെ ഏതാനും മാങ്ങ ഓർമ്മകളാണ് അടുത്തറിഞ്ഞത്. ഇന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് കുഞ്ഞിമംഗലം മാങ്ങ ഓൺലൈൻ കൂട്ടായ്മ രൂപപ്പെട്ടു വന്നതിനെക്കുറിച്ചും പിന്നീട് അവരുടെ ഓഫ്ലൈൻ കൂട്ടായ്മയെക്കുറിച്ചും അതേ തുടർന്നുള്ള അവരുടെ മാതൃകാപരമായ മാവ് സംരക്ഷണ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ്. കുഞ്ഞിലം മാവ് പണ്ടൊരു അഭിമാനമായിട്ടും ഒരു വരുമാന മാർഗമായിട്ട് സംരക്ഷിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ആൾക്കാർ മാറാനുള്ള കാരണം അത് പിന്നെ പാട്ടെടുക്കാനോ ഒന്നും ആൾ വരാതെയായി. അപ്പോൾ പിന്നെ ഇതെല്ലാം മുറിച്ച് മാറ്റാൻ തുടങ്ങി. ഇപ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാവുകൾ തന്നെ അതിന് പോലും ആൾ വരുന്നില്ല. അതിൽ മാർക്കറ്റ് ചെയ്യുന്ന സിസ്റ്റം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇപ്പോൾ വളരെ അപൂർവം പേര് ഇത് വാങ്ങിക്ക് അങ്ങനെ തെക്കുമ്പോൾ ഉള്ള ഒരാളുണ്ട്, അങ്ങനെ എയിലോട്ട് ഒരാൾ, അങ്ങനെ വളരെ അപൂർവം പേര് അവർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഒന്ന് പിന്നെ തിരിച്ചു കൊണ്ടുവരണം. ഈ പഴയ നമ്മുടെ മാങ്ങേൻ്റെ നന്മകളുണ്ട്, അതുപോലെ മാങ്ങേനെ കൊണ്ടുണ്ടായിട്ടൊരു സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ട്, നമ്മളൊരു ഭക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു, നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിരുന്നു, അതിന് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളത് തോന്നിച്ചിട്ടുണ്ട്. അതിന് രണ്ട് കാരണങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, കുഞ്ഞുങ്ങളെ മാങ്ങ ഇന്ന് കുഞ്ഞുങ്ങളെക്കാർ പോലും കുറ്റിയായിട്ടൊരു മാങ്ങ എന്നാണ് പറയുന്നത് കുഞ്ഞുങ്ങളെ മാങ്ങനെ കുറിച്ചിട്ട്. അത് ഞാൻ കുറ്റിയായിട്ടുകാർ അഭിനന്ദിക്കുന്നത്, കാരണം അത് അങ്ങനെ ഒരു 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 സ്പേസ് അവർക്ക് സ്വന്തമായി നേടിയെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ അഭിനന്ദനം അർഹിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് പറ്റിയില്ല പറഞ്ഞാൽ നമ്മളെ കഴിവുകൾ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്, ഒന്നത്. മറ്റൊന്ന്, നമ്മളെ ദേശീയ മാതാ വികസനമാണ്. നമ്മൾ ഒരു ഒരു 3 വർഷം മുമ്പേ ഇതിൻ്റെ ശ്രമം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് കൂട്ടായ്മയൊന്നുമില്ല, കുറച്ച് പേര് നമ്മുടെ മാങ്ങയിലെ വിത്ത് കലട്ടിയിട്ടുണ്ടായിരുന്നു. മാങ്ങ വിത്തിൽ കുറേ ഇത് നട്ടിട്ടുണ്ട്, കുറേ ഇത് കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുപോയത് പറഞ്ഞാൽ വിശ്വസ്തരൊക്കെ കൊടുത്തിട്ടു, കാരണം ഇങ്ങനെ വെറുതെ ഇങ്ങനെ എനിക്കും വേണം വിത്ത് പറഞ്ഞു മേടിച്ചിട്ട് ഇടം മുരക്കി ഇടുന്ന കുറേ ടീമുണ്ടല്ലോ, അവർ തയ്യും അങ്ങനെയാണ്, എനിക്ക് തൈ വേണമെന്ന് പറയും, ഇത് ഇടം കൊണ്ട് ചാടും, അത് നടുവില്ല, അതാ സംഭവിക്കാന്നില്ലേ. അവർ പലരും നട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇടയുണ്ട ഒരു പിന്നെ ഇടനുള്ള ഒരു മാവുണ്ട്, അതിന് നെട്ടൂരാൻ കടുക്കാച്ചി നമ്മൾ പേരിട്ടിനി, കാരണം എന്നാൽ നെട്ടൂർ നാലാട്ടൻ്റെ വീട്ടിന് മുമ്പിലുള്ള കടുക്കാച്ചി മാവ്. അങ്ങനെ ഓരോന്നിനും പേരിട്ടുണ്ട്, പിന്നെ പലോറ പിന്നെ പുളിയെന്നും അങ്ങനെ ഓരോ, അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ആ നെട്ടൂര മാവങ്ങ ഇങ്ങനെ മാവ് ഇങ്ങനെ മുറിച്ച് പോകുമ്പോൾ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നാലാട്ടന്. നാട്ടെ ഭയങ്കര സങ്കടമുണ്ടായിരുന്നു, കാരണം എൻ്റെ പേര് ഒന്ന് അതുണ്ടാവുമല്ലോ, എൻ്റെ പേരിൽ എൻ്റെ തലവാട്ടിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മാവ്, പിന്നെ എത്രയോ വർഷമായിട്ട് എൻ്റെ മാങ്ങ എന്ന. പക്ഷേ ഒരു ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിത്തുകൾ കലക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ചെടിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10-15 ചെടിയുണ്ട്. നമ്മളിപ്പോൾ അത് പല സ്ഥലത്ത് നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് മാവുകൾ നഷ്ടപ്പോയിട്ടുണ്ട് എന്ന് സത്യമാണ്. നാടൻ മാവ് പല ഉണ്ടല്ലോ നമുക്ക്, കടുക്കാച്ചി മാവ്. ഇപ്പോൾ ഒരു വീട്ടിൽ പോയാൽ ഇന്ന മാങ്ങ പുളിയൻ മാങ്ങ, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് വ്യത്യസ്തമാണ്. ഒരു വീട്ടിൽ കിട്ടുന്ന പുളിയമാങ്ങ ആയിരിക്കില്ല വേറെ കിട്ടുന്ന പുളിയമാങ്ങ. അതിൻ്റെ ടേസ്റ്റിൽ, നിറത്തിൽ, അതിൻ്റെ മണത്തിൽ, സ്വാദ് എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ കൃത്യം വ്യത്യസ്തമായ മാവിനങ്ങൾ തന്നെയാണ്. ഞാൻ എൻ്റെ ഉദാഹരണം പറയാനുള്ള കാരണം, എൻ്റെ അനുഭവം പറയുന്ന കാരണം എന്ന് പറയും, ഒരു 4-5 വർഷം മുമ്പേ എൻവയോൺമെൻറ്റ് സയൻസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ മാഷ് മനോജ് മാഷ് സുഹൃത്താണ്, അയാൾ പറഞ്ഞു നമ്മുടെ ഒരു കുട്ടി ഈ നാട്ടു മാങ്ങകളെ കുറിച്ചിട്ട് ഒരു 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 പ്രൊജക്റ്റ് തയ്യാറാക്കുന്നുണ്ട്, എന്നൊക്കൊന്ന് സഹായിക്കാൻ പറ്റി വെച്ചു. നമ്മൾ തീർച്ചയായും ഇങ്ങോട്ട് കുട്ടീനെ വിട്ടോ, അവർ അലവിലെ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടീനെയും കുട്ടീനും ഞാൻ ഒരുപാട് മാവ് ഉള്ള വീടുകളിലും പോയി. പക്ഷേ കുട്ടി അത്ഭുതപ്പെട്ടു, പറഞ്ഞു ഇത്രയും മാങ്ങ ഉണ്ടാവുമോ? ഞാൻ വെച്ചാൽ എന്താ എനിക്ക് അത്ഭുതം, എൻ്റെ നാട്ടിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, എൻ്റെ നാട്ടിൽ ആകെ ഒരു മാവ് ഉണ്ടെങ്കിൽ തന്നെ അത്ഭുതമാണ്. ഇപ്പോൾ ഇത്രയും മാവുകൾ സംരക്ഷി അറിയാതെ ബോധപൂർവ്വം ആകുന്നില്ല, ഓരോ വീട്ടുവളപ്പിലും ഉണ്ടാകുന്ന കുറേ മാവുകൾ ഇന്നും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ബോധപൂർവ്വം അബോധപൂർവ്വം ചെയ്യപ്പെടുന്നുണ്ട്, ഇതൊരു സത്യം. അതിൽ നമ്മൾ ശരിക്കും അഭിമാനിക്കാൻ വേണം. അത് ചുരുങ്ങിയത് ഒരു എടാട്ട് മാത്രമുള്ള ചെറിയ പ്രദേശം നമുക്ക് 50-ലധികം വെറൈറ്റി കിട്ടിയിരുന്നു. അന്നും പേരിട്ട ഇങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞിങ്ങനെ ഒരു മാത്രാടം വീട്ടിൽ പോയി കഴിഞ്ഞാൽ മാത്രാടം എന്ന് പറഞ്ഞ് തുടങ്ങണം, എന്നാലേ നമുക്ക് മനസ്സിലാവില്ലോ. അപ്പോൾ അതിൽ എനിക്കൊരു മുന്നനുഭവമുണ്ട്, ഇങ്ങനെ ഒരുപാട് മാവുകളുണ്ട് എന്നില്ലേ. അപ്പോൾ ഇത് രണ്ടും ചെയ്യാനുണ്ട്. ഒന്ന്, കുഞ്ഞേലം മാങ്ങ എന്നാൽ എൻ്റെ നന്മേനെ എൻ്റെ പഴയ നല്ല കാലത്തിന് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, അതോടൊപ്പം തന്നെ നമ്മളെ നഷ്ടപ്പെട്ടു പോകുന്ന പഴയ വൈവിധ്യമുള്ള പണ്ടത്തെ നാട്ടുമാവുകളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു കൂട്ടായ്മേൻ്റെ രൂപം ഉണ്ടാകുന്നത്. അപ്പോൾ കൂട്ടായ്മയിൽ കുഞ്ഞങ്ങലം മാങ്ങ കൂട്ടായ്മ എന്ന പേര്, അപ്പോൾ അതിൻ്റെ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ കുഞ്ഞങ്ങലം മാങ്ങേനെ സംരക്ഷിക്കുക എന്നുള്ള തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷേ വെറും കുഞ്ഞങ്ങലം മാങ്ങ മാത്രമേ കൂടുതലോ, അതൊരു മോണോ കൾച്ചർ ആവില്ലേ,
ഏകവിളത്തോട്ടായി മാറൂലേ, അതൊരിക്കലും ഒരു മാന്തോട്ടോ ഒന്നും ആവില്ല. അപ്പം നമ്മളെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് കുഞ്ഞുങ്ങളുടെ മാവ് നടുമ്പോൾ തന്നെ അതിൻ്റെ ഒന്നിച്ചിട്ട് വൈവിധ്യമുള്ള കുറേ മാവ്, ഒരു പത്തിലധികം വൈവിധ്യമുള്ള മാവ് നമ്മളെ കടുക്കാച്ചിലുണ്ട്. ഏറ്റവും പുറത്ത് കടുക്കാച്ചിലുണ്ട്, ഈലോട്ട് നല്ല ഭംഗിയുള്ള കടുക്കാച്ച, അങ്ങനെ നെട്ടുവരാൻ കടുക്കാച്ചിലുണ്ട്. ഇപ്പോൾ കണ്ടോ തറയുന്നവർ കടുക്കാച്ചിലുണ്ടാവും, വളരെ ചെറുതാണ്, വളരെ ചെറുത്. അതിങ്ങനെ ഒരാളെന്നോട് പറഞ്ഞു, ഞാൻ അടിയിൽ നിന്ന് തിന്നലുണ്ട്, ഇരു വേണ്ടാലും ഇങ്ങനെ വർക്ക് വർക്ക് തിന്നലും, ഇത് അവസാനത്തെ തുപ്പലാന്ന്. കാരണം അത്രയില്ലേ, അത്രയും വൈവിധ്യമുള്ള മാവുകളുണ്ട്. നമ്മളിപ്പോൾ നടുമ്പം അത് ശ്രദ്ധിക്കാറുണ്ട്. മാത്രമല്ല, കുഞ്ഞങ്ങളെ മാവിനേക്കാൾ വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈ നാട്ടുമാവുകൾ, അതിന് പ്രതിരോധ ശക്തി വളരെ കൂടുതലാണ്. കുഞ്ഞങ്ങളെ മാവിനെ നമുക്കുറിച്ച് അറിയാം, അത് തേമ്പ് വരുമ്പോൾ പെട്ടെന്ന് പ്രാണി വന്നിട്ട് നശിക്കും, പിന്നെ ആദ്യത്തെ തേമ്പ് വരണം. അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് കൊല്ലം ഗ്രോത്ത് വളരെ കുറവായിരിക്കും, പിന്നെ നമുക്ക് ഇടാശം എടുക്കണം, നല്ല വളരുമല്ലോ അത്. അപ്പോൾ പിന്നെ ശരിയായിക്കോളും, അതാണ്. അപ്പോൾ നല്ല പുഴിയിലാണെങ്കിൽ വളരെ നാലോ അഞ്ചോ വർഷം കൊണ്ട് നമുക്കത് കായ്ക്കും. പിന്നെ അതിൻ്റെ വേറെ താറാറ് നമ്മൾ ഈ മാവായാലും പ്ലാവായാലും മരം എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് വല്ലാണ്ടുണ്ട്, പണ്ടേ ഉണ്ട്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുന്നത്, സൈഡിലേക്ക് ഒരു ശാഖ പോകുന്നത് അന്നേരം കൊത്തിക്കളയത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു ഒന്നോ ഒന്നര ആളോ ഉയരത്തിൽ തമ്മിൽ തല നുള്ളണം. ഇത് കഴിഞ്ഞാൽ പരമാവധി പടർത്തണം, എന്നാൽ നമുക്കെന്തെങ്കിലും മാങ്ങ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പറിക്കാൻ പറ്റും. കുഞ്ഞിനെ മാവും പറിക്കാൻ, എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്, പറിക്കാൻ പറ്റും. അത് പ്ലാവിലും പറ്റും, കാപ്പി ആണെന്നില്ലേ. എന്തുകൊണ്ടാണ്, കാപ്പി പ്രൂൺ ചെയ്തുകൊണ്ട് നമുക്ക് പറിക്കാൻ പറ്റുന്നത് അല്ലേ. കാപ്പി ഇങ്ങനെ വളർന്നിട്ടുണ്ടെങ്കിലോ ഒരു കാപ്പിക്കൊരും പറിക്കാൻ കഴിയില്ല. നമുക്ക് പറിക്കണമെങ്കിൽ അത്രയും എക്സ്പെൻസ് ഉണ്ട്, ചിലവുണ്ടായാലും തൊഴിൽ ദിനങ്ങൾ കൂടും. അപ്പോൾ അത് പ്രായികമല്ല. അപ്പോൾ നമ്മളതിനെ കുറച്ചും കൂടെ, നമ്മൾ കുഞ്ഞുങ്ങളെ മാവിൻ്റെ കുഞ്ഞത്തിന് ഞാനിപ്പോൾ ബഡ്ഡിയിൽ നിന്ന് ഗ്രാഫ്റ്റിൽ നിന്ന് കുറിച്ച് പറയുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇത് തൃപ്തിപ്പെടുന്നില്ലാണ്. മാവിനെ നമുക്കൊന്ന് ചെറുതാക്കാം. ചെറുതാക്കാന്ന് പറഞ്ഞാൽ മറ്റേ ബോൺസൈ ആക്കണമെന്നല്ല പറയുന്നത്, അതിൻ്റെ തല നുള്ളിക്കഴിഞ്ഞാൽ ഇത് നേരെ മുകളിലോട്ട് പോകുന്നതിന് പകരം സൈഡിലേക്ക് ശാഖകൾ ഉണ്ടാവുന്ന ഒരു മാവായിട്ട് മാറാൻ പറ്റും. നമുക്ക് കയറി പറിക്കാൻ പറ്റുന്ന വിധത്തിൽ സംവിധാനത്തിലേക്ക് മാറ്റാൻ പറ്റും. അതിൻ്റെ തല നുള്ളിക്കളഞ്ഞാൽ മതി, നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അത് പിന്നെ ഇത് പോവും. ഇപ്പോൾ എന്ത് കൊട്ടം കടിച്ചാലും ഇത് കടിച്ചാലും കുറേ കൊണ്ടുപോകും, എന്തായാലും കൊണ്ടുപോകും, കൊണ്ടുപോകാണ്ട് നിൽക്കില്ല, കൊണ്ടുപോകണം, നല്ല ഒരു ശരിയാവില്ല. അപ്പോൾ അതേ സമയത്ത് നമുക്കും ഇവിടെ കിട്ടാം, നമുക്കിവിടെ കിട്ടുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന മനുഷ്യന് ബാക്കി വയ്ക്കില്ല. മനുഷ്യൻ കുറേ കൂടെ സ്വാർത്ഥനാണ്, നനക്ക് മാത്രം കിട്ടിയാണെന്നൊരു സ്വാർത്ഥന ഉണ്ടല്ലോ, അത് സംഭവിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. കുഞ്ഞിലമ്മാവിൻ്റെ വളരെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് കുറ്റ മാവാവുന്നതാണ്, വളരെ വലിപ്പമുള്ള മാവാവും. അത് തന്നെയാണ് ഇപ്പോൾ ഒരു നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം. കാരണം പറഞ്ഞാൽ, പണ്ടൊരു കൂട്ടുകുടുംബമാകുമ്പോൾ വളരെ വിശാലമായ പറമ്പ്, ഇപ്പോൾ മൂന്നോ നാലോ കുഞ്ഞേല മാവുണ്ടാകുന്ന ബുദ്ധിമുട്ടില്ല, അതിന് നേർത്തിയും ചെയ്യും, കാരണം വരുമാന മാർഗമാണ്. അപ്പോൾ ഇന്ന് ഈ വലിയ മാവുകൾ നമുക്ക് സംരക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചെറിയ ചെറിയ കുടുംബങ്ങളോട് കൂടിയിട്ട് 5 സെൻറ്റ് 10 സെൻറ്റ് ഒരു മാവ് സംരക്ഷിക്കില്ലായിരിക്കും. കാരണം ഇത്ര വലിയ മാവോ വേറൊന്നും പറ്റില്ല, അതുകൊണ്ട് ഇനി പിന്നെ ഏണിങ്സും ഇല്ലല്ലോ, കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഇതിന് പറ്റുന്ന ഈ കുഞ്ഞേല മാവിന് അതിൻ്റെ തനത് സ്വഭാവത്തെ വളരാൻ പറ്റുന്നൊരു സ്പേസ് അന്വേഷിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ആദ്യം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്ന വളരെ അടുത്ത കാലത്ത്, 2-3 മാസമേ ആയിട്ടുള്ളൂ ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ സമാന മനസ്കരിയിൽ താല്പര്യത്തോടെ പങ്കെടുക്കുകയും ഇങ്ങനെ അങ്ങനെ വെറും പിന്നെ ഇതിൽ കൂടെ, അതായത് പിന്നെ വാട്സപ്പിൽ കൂടെ മാത്രമാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. വാട്സപ്പ് മെസ്സേജ് അതിൽ പരസ്പരം കണ്ടിട്ടില്ല, ഇതിനടിയാണ് നമ്മൾ ആദ്യമായിട്ട് പരസ്പരം കണ്ടത് തന്നെ. അപ്പോൾ അന്നേരം തന്നെ ഈ ഉണ്ടായ പ്രശ്നങ്ങൾ, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞിരുന്നു. ആ കുഞ്ഞുങ്ങളെ മാവിനെ അതിൻ്റെ അതേ രൂപത്തിൽ ആ കുറ്റ മാവായിട്ട് അങ്ങനെയാണല്ലോ നമ്മുടെ മനസ്സിൽ. കുഞ്ഞുങ്ങളെ മാവ് വരുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് രാമേന്ദ്ര മാഷോളപ്പിലെ വല്യമാവും, അതിൻ്റെ ഇപ്പുറത്തിൽ വല്യമാവും. അത് അപ്പോൾ ആ രീതിയിൽ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇതിന് പറ്റുന്ന സ്പേസ് വേണം. അതിപ്പോൾ ക്യാമ്പസുകളിലെ സാധ്യതയുള്ളൂ. ഞാൻ പഞ്ചായത്തിനായിട്ട് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് അങ്ങനെ സ്പേസ് ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ അവർ പറഞ്ഞു, കമ്പനി വളപ്പ് എന്ന് പറയുമ്പോൾ വളപ്പുണ്ട്, അവിടെ പറ്റുമോ എനിക്കുള്ളൂ. അപ്പോൾ അത് റെയിൽവേൻ്റെ സ്ഥലമാണല്ലോ, അവിടെ നമുക്ക് സാധ്യമില്ല. എങ്കിൽ പോയി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ റെയിൽവേ സ്ഥലം നമുക്കിങ്ങനെ മാവ് വെച്ച് കൊടുപ്പിക്കാൻ അനുവദിക്കുമെന്ന് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ MP വഴിയോ അങ്ങനെ അങ്ങനെ അന്വേഷിക്കാം. നമുക്കത് വേറെ ദ്രോഹം നല്ല ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോളേജുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട്. അപ്പോൾ ഞാൻ ആദ്യം പയ്യന്നൂർ കോളേജ് മാത്രമല്ല സ്വപ്നം ഉണ്ടായിട്ടുള്ളൂ, കാരണം അവിടെ വിശാല സ്ഥലമുണ്ടല്ലോ, ഒരു 10-15 മാവ് നടാം. അത് എല്ലാ സ്ഥലവും പറ്റില്ല, കാരണം കുഞ്ഞുങ്ങളും നമ്മുടെ ഇവിടെ പയ്യന്നൂർ കോളേജിൻ്റെ 2 കുന്നുകൾ നല്ല പുൽമേടുകളാണ്. ഇപ്പോൾ അത് പോയിട്ടുണ്ട്, കണ്ണാന്തളി പോലും ഇപ്പം കാണാനില്ല. അപ്പോൾ വളരെ അപൂർവമായി മാറുണ്ട്. അവിടെയൊക്കെ അക്കേഷ്യ അവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മയും കൂടെ ഉപദ്രവിക്കാൻ പാടില്ലല്ലോ. നമ്മയും പോയിട്ട് അവിടെ കുറേ കുഞ്ഞുങ്ങളെ മാവ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തനത് സ്വഭാവം ഇല്ലാണ്ടാക്കലാണ്. ആടി ഉണ്ടായ പണ്ടുണ്ടായ ഒരുപാട് ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള സസ്യങ്ങളുണ്ട്, അതൊക്കെ നശിച്ചു പോയിക. അപ്പോൾ നമ്മൾ അതിൽ നിന്നിട്ട് ഒരു 5-10 മാവ് ക്യാമ്പസിൽ വളരെ സൗകര്യമുള്ള സ്ഥലത്ത് നടാം എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു നാട്ടു മാഞ്ചോട്ടിൽ നിന്നേക്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്ട് ഉണ്ടാക്കുന്നു.
എന്ന് പറഞ്ഞാൽ ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്തരം കോളേജുകളിൽ ഇത് നടപ്പിലാക്കുന്നു. ഓരോ സ്ഥലത്തും കുഞ്ഞേലമാവ് നടന്നു. കുഞ്ഞേലമാവ് മാത്രം നടന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞമാവിനൊപ്പം നമ്മുടെ നാട്ടിൽ വളരെ വൈവിധ്യമായിട്ടുള്ള വളരെ സ്വാദുള്ള ചില മാവിനങ്ങളും നമ്മളിപ്പം നട്ടിട്ടുണ്ട്. അത് നട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രോജക്റ്റാക്കി അങ്ങനെയാണ്. അതിപ്പം മൂന്നാലഞ്ച് കോളേജ് ചെയ്തുകൊണ്ടൊന്നു. ഇനിയിപ്പം രണ്ട് മൂന്ന് കോളേജ് കൂടി ചെയ്യാനുണ്ട്. അത്രയും അഭിമുഖിക്കുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വളരെ വൈകിട്ടാണ് ഈ സാധനം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ വേണ്ടത്ര മാവിൻ തൈ കിട്ടാത്തൊരു സമയം ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ മാവിൻ്റെ തൈ കിട്ടാൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഓരോ കോളേജിലും പകുപ്പത്ത് കുഞ്ഞുങ്ങളെ മാവിൻ തൈ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റു മാവിൻ തൈകളൊപ്പം തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ശേഖരിപ്പുണ്ട്. അത് എല്ലാവരും ഒന്നിച്ചല്ല ചെയ്യുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് ചെയ്യുന്നുണ്ട്. ഷമ്മി ചെയ്യുന്നുണ്ട് എൻ്റെ വീട്ടിൽ. നേരത്തെ വിനീത് ചെയ്യുന്നുണ്ട്. അതുപോലെ നാരായണൻ ചെയ്യുന്നുണ്ട്. ഹരി ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതൊന്നും ഇല്ലാത്ത വളരെ ദൂരമുള്ള തമ്പാമേലാശേരിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അതുപോലെ നാരായണൻ പണ്ട് കൃഷി ഓഫീസർ റിട്ടയർ ചെയ്ത് നാരായണൻ നാരായണൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു കേന്ദ്രമല്ല. നമുക്ക് സൗകര്യമുള്ള സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ശില്പകാടങ്ങ് പോകുന്നുണ്ടെങ്കിൽ വളരെ അടുത്ത് നമ്മൾ കൊണ്ടുപോകാമല്ലോ അതിന് വേണ്ടിയിട്ട്. അവലം മധു മല്ലോട്ടല്ല മധു ടി പി മധു അവനും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതിൽ നൂറിലധികം മാവുണ്ട്. എൻ്റെ അടുത്തുള്ള നൂറിലധികം മാവ് എല്ലാം ഉണ്ട്. അതെല്ലാം വൈവിധ്യമില്ല. നമ്മൾ അത് സെപ്പറേറ്റ് ഞാനിങ്ങൾ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ മാവ് എത്ര, അതിൻ്റെ അടുത്ത് മറ്റേ ഇളമാവുണ്ട്, അവന് കടുക്കാച്ചിയുണ്ട്, പലതരം കടുക്കാച്ചിയുണ്ട്, എല്ലാം ഉണ്ട്. കണ്ടോത്ത കണ്ടോത്തുനിന്ന് കൾട്ടിവേഷൻ 400+ തൈകളുണ്ട്. ഒക്കെ നന്നായി വളരുന്നുണ്ട്. അത് കൂടുതലാക്കി നന്നായി വളരുന്നുണ്ട്. ഇന്ന് കർഷകർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പോൾ ആ രംഗത്ത് വളരെ ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ എല്ലാവരും സംസാരിച്ചു. ചിലവർ നമ്മുടെ അഭിപ്രായങ്ങൾ പരസ്പരം അങ്ങോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തും ചെയ്യണം എന്നല്ലേ. ഒന്നുകിൽ ഒരുപാട് എല്ലാ കുഞ്ഞുങ്ങളത്തിലെല്ലാം ആവും പാട്ടെടുക്കാനൊന്നും ഇല്ല, ഒരു ശേഷിയൊന്നും ഈ ഗ്രൂപ്പിനില്ല. എങ്കിൽ പോലും ചില മാവുകൾ, നമുക്ക് സൗകര്യപ്പെടുന്ന ചില മാവുകൾ, അത് പിന്നെ പാട്ടെടുക്കാനും അതിൽ നിന്ന് നല്ല മാങ്ങ പഴുത്തത് മാത്രം അല്ലെങ്കിൽ നല്ല മൂത്ത മാങ്ങ മാത്രം കലക്റ്റ് ചെയ്തിട്ട് പഴുപ്പിച്ചിട്ട് മാർക്കറ്റിൽ എത്തിക്കാനുള്ള ശ്രമം നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ നമ്മൾ ഇതിനോട് കൂടെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഒരു വേനൽക്കാലാകുമ്പോൾ എല്ലാ വീടുകളിലും പിന്നെ ഒരു 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 കൊട്ട, ചെറിയ കൊട്ട നമ്മളെ പേര് വെച്ചിട്ട് നാട്ടു മാഞ്ചോട്ടിലേക്ക് കൊടുക്കാൻ വെച്ചിട്ട് അത് എഴുതിയിട്ട് ഒരു സ്റ്റിക്കർ വെച്ചിട്ടുള്ളത്, അതിൽ കുഞ്ഞുങ്ങളെ മാവിൻ്റെ തൈ കൊരട്ട കിട്ടിയാൽ വെക്കേണ്ട ഒരു കൊട്ട. പിന്നെ ആ വീട്ടിലുണ്ടാവുമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞത് നെട്ടുവരം കടുക്കാച്ചിയോ അല്ലെങ്കിൽ പിന്നെ പലോറ പുളിയനോ അങ്ങനെ ഉണ്ടാവുമല്ലോ, അത് ഇടാൻ വേറൊരു കൊട്ട, അതെല്ലാം സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളത്ത് എത്ര നാടൻ മാവുണ്ട് എന്നല്ലേ അത് നമുക്ക് പഠിക്കാൻ പറ്റും. അതിന് ശരിക്കും പറഞ്ഞാൽ അതെല്ലാം വളരെ അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ഒന്നിനെ സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ നമുക്കെന്ത് ഉണ്ട് നമ്മൾ അറിയണ്ടേ, അതറിയണല്ലോ. അപ്പോഴേ മാത്രമേ നമുക്ക് സംരക്ഷിക്കേണ്ട ഒരു ഇത് വരുള്ളൂ നമുക്ക്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്താമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഒരു പിന്നെ ആ ഒരു സീസൺ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള മാങ്ങയെല്ലാം കളക്ട് ചെയ്യാൻ പറ്റും. ഒരു 5-10 മാങ്ങ കളക്ട് ചെയ്താൽ മതി. അങ്ങനെ ഒരു 50+ തരം നമുക്ക് മാങ്ങ തന്നെ കിട്ടും. പഴുത്ത മാങ്ങ കിട്ടും ആ സീസൺ പിക്കിന്. എന്നിട്ട് ഒരു നാട്ടു മാമ്പഴ മേളയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അറിയണം. നിങ്ങൾ തിന്നണം നമ്മൾ പറയണം. നിങ്ങൾ തിന്നോക്ക് ഇതെന്താ മാങ്ങ എന്നല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പം കടുക്കാച്ചി മാങ്ങേൻ്റെ വിത്ത് കൊണ്ടുവന്നപ്പോൾ കുറേ ആൾ എന്നോട് ചോദിച്ചിനി തൈ തരുമോ. തൈ കൊടുക്കാത്തത് എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും ഉറപ്പില്ല ഇവർ നടാൻ വേണ്ടിയിട്ടാണോ അല്ല വെറുതെ ഇങ്ങനെ ഉണ്ടല്ല. അതിൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുടെ ചുവന്ന ചക്കേൻ്റെ കുരു കിട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയനല്ല, പണ്ട് പണ്ടേ ഒരു ചെറുവഴിയിലൊരാൾ അവരെ വീട്ടിൽ ഒരു ചുവന്ന ചക്കയുണ്ട്. അത് പഴഞ്ചക്കയായിരുന്നു. അത് പോയി പോകാനാവുന്ന സമയത്ത് വയസ്സായി പോകാനാവുന്ന സമയത്ത് അവർ നട്ട് ഉണ്ടായത് വരിക്ക ചക്കയാണ്. അതും ചുവപ്പന്നെ. അപ്പോൾ അതിൻ്റെ ഒരു കുറേ കുരു എനിക്ക് കിട്ടി. ഞാനത് ഫേസ്ബുക്കിലിട്ട് ഇങ്ങനെ എടുത്ത് കുറേ കുരുവുണ്ട്. അപ്പോൾ കുറേ ആൾ ചോദിച്ചു ഇങ്ങനെ കുരു വേണം കുരു വേണം എന്ന്. കുറേയൊക്കെ കൊടുത്തു. ഞാൻ ഒരാൾക്ക് കൊടുത്തു ഇങ്ങനെ ഇങ്ങനെ ഇത് കിട്ടി. അയാൾ ഇതുവരെ വന്ന് എടുത്തിട്ട ആ സ്ഥലത്ത് നിന്ന്. അപ്പോൾ ഞാൻ കൊടുത്തോട് പറഞ്ഞത് നോക്കിയോ നോക്കിയോ. അപ്പോൾ നമ്മൾ മിക്കവാറും കറുത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു ഇതാണ്, ഒരു ഒരു ട്രെൻഡിലാണ്. നിനക്ക് വേണമെന്നല്ലേ. ഞാൻ 50 ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊടുത്തില്ല, കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം. അതേസമയത്ത് തന്നെ ഇത് വേറെ വ്യത്യസ്തമായിട്ട് ഒരു ഇത് ഞാൻ കണ്ടു പറഞ്ഞാൽ കുഞ്ഞലെ സ്കൂളിൽ സിന്ധു ടീച്ചറുണ്ട്. എനിക്കറിയില്ല അവരാ, എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് മാത്രമാണ്. എനിക്കവരെ ഞാൻ മുമ്പ് കണ്ടിട്ടൊന്നുമില്ല. എന്തോ ടീച്ചർ ദിവസം എനിക്കൊരു മെസ്സേജ് തരുന്നു കുഞ്ഞിലമാവിൻ്റെ തൈ കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞു ഇപ്പം മുളക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ, ഇനി ഈ കുഞ്ഞിലമാവിൻ്റെ തൈക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ. സാധാരണ മുളക്കൂലല്ലോ, നമ്മൾ പൊളന്നിട്ട്
അതെല്ലാം കളഞ്ഞ് അതിൻ്റെ ബീജത്തിൻ്റെ കേടെല്ലാം കളഞ്ഞ് നട്ടാൽ മാത്രമേ മുളക്കൂലൂ. എന്നാലും നമുക്കൊരു 90% മുളക്കൂല, അല്ലെങ്കിൽ 5% പോലും കിട്ടൂല. ഞാൻ ടീച്ചർ ഈ പ്രശ്നം പറഞ്ഞു, ഞാൻ തൈ തരാം, മുളക്കട്ടെ തൈ തരാമെന്ന്. ഞാൻ ടീച്ചർ വിളിച്ചു, ടീച്ചർക്ക് എന്തിനാണെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് കുഞ്ഞേല മാവ് മാത്രമല്ല വേണ്ടത്, നാടൻ മാവ് എല്ലാം വേണം, പിന്നെ ഇതും വേണം, പ്ലാവും വേണം. ഞാൻ ചെന്തേ, എനിക്ക് കുന്നൊരു സ്ഥലമുണ്ട്, ഒരു 50% സ്ഥലമുണ്ട്, എനിക്കാടെ നിറച്ചും മാവും പ്ലാവും വെക്കണം എന്നുള്ളത്. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്, എന്താ പറയുക, പിന്നെ എല്ലാവരും ഉണ്ട് ഈ സമൂഹത്തിൽ നന്മകൾ സൂക്ഷിക്കുക. അതാകുമ്പോൾ അവരെല്ലാമുള്ളത് നമുക്ക് പ്രതീക്ഷകളെല്ലാം ഉണ്ട് അവരെല്ലാം. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട്, അവർ ഇത് കൈമാറുന്നതിനെ നമുക്ക് ഉറച്ച് വിശ്വസിക്കുക. നമ്മളെ ഇവിടെ വെച്ചിട്ട് അവസാനിക്കേണ്ടതൊന്നല്ല, അങ്ങനെ ഒരു പ്രതീക്ഷ അറ്റ് ജീവിക്കേണ്ടവരൊന്നല്ല നമ്മളതിന്. ഇനിയും ഇതിനേക്കാൾ ഭംഗിയായിട്ട് നന്നായി ചെയ്യാൻ പറ്റുന്നില്ലവർ വരുന്നല്ലോ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. പണ്ട് നമ്മൾ മാങ്കാച്ചി ഉണ്ടാക്കും, അധിക സമയത്ത് മാങ്ങ ഉണ്ടാകുന്ന മാങ്കാച്ചി ഉണ്ടാക്കും, മാങ്ങയിലെ കൊരട്ടേനെ കൊണ്ട് പായസം ഉണ്ടാക്കും, അങ്ങനെ ഒരുപാടുണ്ടാകും എന്തെല്ലോ പിന്നെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതിൽ ഉണക്കിയിട്ട് പുളിക്ക് പകരം നമ്മൾ മാങ്ങ ഉണക്കി വെക്കാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ തന്നെ ഇത് നമ്മൾ ഉപയോഗിക്കണം, വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയല്ല. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത പറഞ്ഞാലിപ്പോൾ ഇപ്പോൾ പിന്നെ ഇവിടെ ഭരണങ്ങാനത്ത് ഒരു പള്ളി ഇടവക, അവരിടവിലേക്കല്ല അംഗങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ മാങ്ങേൻ്റെ ചക്കേൻ്റെ ഏത് ഉൽപ്പന്നം പറഞ്ഞാൽ അവരുണ്ടാക്കിത്തരും, അപ്പോൾ ഓർഡർ ചെയ്താൽ മതി. ഭരണങ്ങാനത്ത് പള്ളീൻ്റെ ആളാണ്. അപ്പോൾ അയാളെ അതിൻ്റെ ആൾ അത് ശരിക്കും ചെയ്യുന്ന ഒരാൾ ഇതിൽ മേഖലയിൽ വളരെ സജീവമായിട്ടുള്ളതാണ്, ഈ ജൈവ കൃഷിനെ കുറിച്ചും മക്കളെ നല്ല. അതുകൊണ്ടാണ് അയാൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അയാളെന്ന് പറഞ്ഞാൽ ഒരു പള്ളിയിൽ നിന്ന് കേന്ദ്രീകരിച്ചല്ല ചെയ്യുന്നു, ഓരോ വീട്ടുകാരുടെ പറഞ്ഞു, നീ നാളെ എനിക്ക് പിന്നെ ചക്കേൻ്റെ ഇതുണ്ടാക്കി തരണം, നീ മറ്റവനോട് പറഞ്ഞു നീ എനിക്ക് ചക്കേൻ്റെ മുട്ടായി ഉണ്ടാക്കി തരണം. അപ്പം അങ്ങനെ വികേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ശ്രീപാദത്തിൽ ഒരിക്കൽ കണ്ടൽക്കാട് കാണാൻ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു പാക്കറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ കൂടൽ തന്നു, ചോറുകൊണ്ട് വിളിക്കുമ്പോൾ അമ്മ കൊടുത്തു. അമ്മയോട് ചോദിച്ചു ഇതെന്താന്ന് പറയാൻ പറ്റുമെന്ന്. അമ്മ വന്നില്ല, ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല, ചിപ്സ് അല്ല. ഏസ് അതുപോലെ ഉണ്ട്, ചിപ്സ് അല്ല. എന്നാലും പറഞ്ഞു, അയാൾ പറഞ്ഞു ഇത് ചെറുപഴം ഉണക്കിയതാണെന്ന് പറഞ്ഞു. അപ്പം അതിന് വലിയ സാധ്യതയുണ്ട്, നല്ല മാർക്കറ്റുണ്ട്. നമ്മളിപ്പോൾ സാധനം ചിപ്സ് അല്ലേ നമ്മളെ പറയില്ലേ, അല്ല അതല്ലാതെ തന്നെ ഉണക്കി സൂക്ഷിക്കാം. അതുപോലെ തന്നെ ഈ പിന്നെ കായ പൊടി ഉണ്ടാക്കാമല്ലോ, ഉണ്ടാക്കാം മണ്ണമ്പാഴ ഉണ്ടാക്കാം. മണ്ണമ്പാഴക്കൊന്നും ഒരു വിലയില്ല നമുക്ക്, ശരിക്കും പറഞ്ഞാൽ മണ്ണമ്പാഴ അതുപോലെ കുന്നമ്പാഴ എന്ന് പറഞ്ഞാൽ വേറെ സാധനമുണ്ട്, അതും വളരെ നല്ല സാധനമാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് പൊടി ഉണ്ടാക്കാം. അങ്ങനെ വൈവിധ്യമായ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാവണം. അതിപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ നമുക്കൊരുപാട് കുടുംബശ്രീകളുണ്ട്, കുടുംബശ്രീകളിലും പെട്രോളം മരുന്ന് ഉണ്ടാക്കല് മാത്രമാണ്, വേറൊന്നും ഉണ്ടാക്കില്ല അവർ. കാരണം അത് കാലാകാലങ്ങൾ ആ സമയത്ത് കുറച്ച് പെട്രോളം മരുന്ന് ഉണ്ടാക്കി കഴിഞ്ഞു, അവർ ഡ്യൂട്ടി കഴിഞ്ഞു, പിന്നെ ഞായറാഴ്ച ഒരു മീറ്റിംഗ് കൊടുക്കും, കുറച്ച് പൈസ കടം കൊടുക്കും, ഇങ്ങോട്ട് മേടിക്കുന്നല്ലാണ്ട്. മറിച്ച് നമ്മുടെ നാട്ടിലെ സമഗ്രമായ വികസനം, അതാണ് ലക്ഷ്യം വെക്കേണ്ടത്. ഓരോ ലാക്കുണ്ടാകുന്ന അത് കേന്ദ്രീകരിക്കരുത്, വികേന്ദ്രീകരിച്ച് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കണം. അല്ല, ഒരു ചെറിയ ഐഡിയ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് മാത്രം ഒരു ഔട്ട്ലെറ്റ് തുടങ്ങാൻ പറ്റും പല സ്ഥലങ്ങളിലായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എടാട്ടൊരു ഔട്ട്ലെറ്റ് ഉണ്ടാകുന്നു, നമ്മൾ അവിടെ വിൽക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മളെ നാട്ടിലുള്ള പിന്നെ ചക്കയും മാങ്ങയും കിഴങ്ങും അതുപോലെ തന്നെ പഴുവാണ്. നമുക്കതിന് ഉൽപ്പന്നം ഉണ്ടാക്കാം, എത്ര സാധനങ്ങൾ ഉൽപ്പന്നം ഉണ്ടാക്കാം. പുതിയ ന്യൂ ജനന താല്പര്യമുള്ള കട്ട്ലെറ്റ് വരെ ഉണ്ടാക്കാമല്ലോ, അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ ഔട്ട്ലെറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ഇതിപ്പോൾ ഇപ്പോൾ കോളേജിൽ തന്നെ പിന്നെ എന്നോട് പിന്നെ പ്രോഗ്രാം ഉണ്ടാകും, എന്നോട് ചോദിക്കാറുണ്ട് ആർക്കെങ്കിലും ചക്ക പായസം ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന്. ഇങ്ങനെ ഞാൻ നമ്മളെ കുടുംബശ്രീക്കാർ പറഞ്ഞു, നിങ്ങൾ വെറുതെ ഇരിക്കല, ചക്ക അതല്ലേ, കുറച്ച് പായസം ഉണ്ടാക്കി ഒരു പായസം ഉണ്ടാക്കി കൊണ്ട് കൊടുത്തു വിടാം, അവന് ചക്കപ്പഴം പൊരി ഉണ്ടാക്കി കൊണ്ട് കൊടുത്തു വിടാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ടാകുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും വേണം, പക്ഷെ പണിയെടുക്കാൻ കഴിയില്ലെന്നേ ഉള്ളൂ. അവിടെ വന്നിട്ട് നമുക്കിങ്ങനെ എനിക്ക് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരാൻ പറ്റുമോ, ചക്കേൻ്റെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ മാങ്ങേൻ്റെ മുട്ടായി ഉണ്ടാക്കി കൊടുക്കാമല്ലോ, മാങ്ങേൻ്റെ ക്യാൻഡി ഉണ്ടാക്കി കൊടുക്കാമല്ലോ, എന്തെല്ലാം ഉണ്ടാക്കാം. മാങ്ങേൻ്റെ സ്ക്വാഷ് ഉണ്ടാക്കാം, പച്ച മാങ്ങ സ്ക്വാഷിലും വളരെ ടേസ്റ്റിയാണ്. അതുപോലെ പിന്നെ മാങ്ങേൻ്റെ ജാം ഉണ്ടാക്കാം. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാങ്ങേനെ വെറുതെ കളയേണ്ട കാര്യമില്ലാന്നും, ഇത് സംരക്ഷിക്കേണ്ടാന്നുള്ള ബോധം നമുക്കുണ്ടാവുകയും അതുപോലെ തന്നെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ നമ്മുടെ നാട് രക്ഷപ്പെടും. മറ്റൊരു രക്ഷപ്പെടാൻ സാധ്യമല്ല. കൃഷിനെ അത് നമ്മുടെ അടിസ്ഥാന ഇത് കൃഷിയാണ്. നെൽകൃഷി അഭ്യം തീർന്നു, പക്ഷേ മാങ്ങയും അതുപോലെ ചക്കയും അതുപോലെ കിഴങ്ങും ഇതൊക്കെ നമ്മൾ സംരക്ഷിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ മാർക്കറ്റിൽ തന്നെ വേണം. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിൽ കവിഞ്ഞ്, നമ്മൾ തിന്നാണ്ട് മാർക്കറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ ആവശ്യത്തിൽ കവിഞ്ഞുള്ളത് നമ്മൾ കൊടുത്ത് അത് വളരെ എളുപ്പത്തിൽ വാങ്ങിക്കാൻ നമ്മൾ കസ്റ്റമേഴ്സിനെ പ്രേരിപ്പിക്കണമല്ലോ. അതിന് ചില പൊടിക്കൈ നമ്മൾ പ്രയോഗിക്കേണ്ടി വരും.
അതിന് വൈവിധ്യം ഉണ്ടാക്കേണ്ടി വരും. അത് ശ്രമിക്കണം എന്നുള്ള ഒരു അഭിപ്രായം കൂടിയുണ്ട്. മുമ്പത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഒരു മാവ് വെച്ചാൽ കൂടുതൽ സ്ഥലം അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം വലിയ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് മാവ് വെക്കാൻ പറ്റില്ല. ഇപ്പം അങ്ങനെയല്ല, നമുക്ക് ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ശരിക്കും പറഞ്ഞാൽ രണ്ടോ മൂന്നോ മീറ്റർ ഡിഫറൻസ് തന്നെ ദൂരത്ത് തന്നെ അടുത്ത മാവ് വെക്കേണ്ട ഒരു അവസ്ഥ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ. അപ്പോൾ അങ്ങനെ വെച്ചാൽ ഗുണം എന്ന് വെച്ചാൽ നമുക്കത് വലിയ മാവാവുന്നില്ല, നമുക്ക് എളുപ്പത്തിൽ മാങ്ങ പറിച്ചെടുക്കാൻ പറ്റും. അത് മാത്രമല്ല യൂസർ ഫ്രണ്ട്ലിയാണ് എല്ലാവർക്കും. അതായത് മടിച്ചു നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ട് മടിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് വരെ അത് ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിക്കുന്നതാണെങ്കിൽ ഒന്ന് ഞാൻ കൂടുതൽ മാവ് വേണം എന്നുള്ളൊരു സങ്കല്പത്തിലും ഒന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയുള്ള സൗകര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അപ്പോൾ വലിയ മാവാകുമ്പോൾ നമുക്ക് കയറി പറിക്കുക എന്നെല്ലാം പറയുമ്പം അതിന് നല്ല അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് സൗകര്യമാണ്, എല്ലാ അതേപോലെയല്ല, ഇടയ്ക്കിടയ്ക്ക് വലിയ മാവ് ഉണ്ടാവും. അപ്പം ഇന്ന് മാക്സിമം മാവ് വെക്കേണ്ട ഉദ്ദേശമാണ്. നാലോ അഞ്ചോ വർഷം പഴക്കമുള്ള മാവ് 49 ഉണ്ട്, അതിൽ കൂടുതൽ പഴക്കമുള്ളത്. ഇപ്പോൾ ചെറുതായിട്ടുള്ളത് എന്തായാലും ഉണ്ടാവും, 10-20 മാവ് ഓൾറെഡി ഒന്ന് സ്റ്റോക്ക് ഉണ്ട്, നമ്മളിപ്പം നട്ട് തുടങ്ങിയത്. അപ്പം കൂടുതൽ മാവ് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ മാവാണ് കൂടുതലുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ESI എന്ന് പറഞ്ഞൊരു മാവുണ്ട്, പിന്നെ പച്ചറക്കം മാങ്ങിയുണ്ട്, പിന്നെ ഊമ്പിക്കുടി മാങ്ങിയുണ്ട്, പിന്നെ കടുക്കാച്ചി മാങ്ങ അങ്ങനത്തെ, പിന്നെ അൽഫോൺസ സേലം മല്ലിക മാവുണ്ട്, അങ്ങനെ ആന്ധ്ര മാവുണ്ട്. അങ്ങനെ 10-15 വെറൈറ്റിയോളം മാവുണ്ടെന്നാണ് എൻ്റെ ഒരു ഏകദേശ കണക്ക്. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ മാവ് മാത്രം കഴിച്ചുകൊടുക്കുന്ന അവസ്ഥയിൽ ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള മാങ്ങ, അതായത് വ്യത്യസ്തമായ ടേസ്റ്റ്, നമ്മൾ ഒന്നിനെ സ്ഥിരമായി കഴിക്കുമ്പോൾ നമുക്കന്ന് മടുപ്പിടിക്കുമല്ലോ. അപ്പോൾ വ്യത്യസ്തമായ രുചികൾ വേണമെന്ന ഒരു ബോധമുള്ളതുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ പോയിട്ടും അങ്ങനെ സംഘടിപ്പിച്ചത്. പിന്നെ ഈ അടുത്തതായിട്ട് ഒരു 4 മുമ്പ് കണ്ണപ്പ ഫോറസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ കാട്ടുമാവും തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറുക്കമാവ് നമ്മൾ ഈ ഭാഗത്തുനിന്ന് അധികമില്ല, അത് കോഴിക്കോട് അങ്ങോട്ടുള്ള മാവാണെന്ന് തോന്നുന്നു, കൂടുതലായി അതിനെക്കുറിച്ച് വിശദീകരണം അറിയില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മാവും തൈകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ മാവിൻ്റെ തിരിയലകൾക്ക് ഒരു ഏകദേശം ഒരു ഗോൾഡൻ കളർ ഇലയാണ് വരിക. അപ്പോൾ മല്ലികയാകുമ്പം അതിനൊരു റെഡിഷ് കളറായി. അപ്പോൾ ഓരോ മാവിനും ഓരോ ടൈപ്പ് ഇലകളായിരിക്കും, കളറായിരിക്കും. ഇത് പൂത്ത് നിൽക്കുന്നൊരു സമയമുണ്ട്. ഈ സമയത്ത് വെച്ചാൽ എല്ലാം ഇടുതേർന്ന് തിങ്ങി നിൽക്കുമ്പം ഓരോരോ ടൈപ്പ് ഇലകളായിരിക്കും നമ്മൾ മൊത്തത്തിൽ കാണുക. അതൊരു ഭയങ്കര രസമുള്ളൊരു അനുഭൂതിയാണ്, ആ ഒരു സങ്കല്പമുണ്ട്. പിന്നെ എന്നാൽ നമ്മളിങ്ങനെ വെറുതെ നടക്കുമ്പോൾ, പറമ്പിൽ കൂടെ നടക്കുമ്പം രുചികരമായ രുചികരമായ മാങ്ങുമ്പഴം കിട്ടണം എന്നുള്ളൊരു സങ്കല്പമുണ്ട്. പ്ലസ് നമുക്ക് മാത്രം കിട്ടിയാൽ പോരല്ലോ, അണ്ണാങ്കോട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്, അവർക്കും വേണം, അതിൻ്റെ ഒരു പങ്ക് അവർക്കും വേണം. അങ്ങനത്തെ ഒരു സങ്കല്പത്തിലാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. എൻ്റെ മാവിൻ്റെ കൂട്ടത്തിൽ ഒരു വ്യത്യസ്തമായൊരു സാധനം എന്ന് പറയുന്നത് വെച്ചാൽ ESI മാവാണ്. ESI മാവ് എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഇട്ട പേരാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ ഭർത്താവുണ്ട്, അപ്പോൾ അവർ തളിപ്പറമ്പ് ESI ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അവിടെ നിന്ന് ആ വരുമ്പോൾ അവിടെ ഒരു ESI മാവ് ഉണ്ടായിരുന്നു. അപ്പം മാങ്ങയായി നിൽക്കുന്ന സമയത്ത് ഒരു പെട്ടിയിലാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ കഴിച്ചത് കഴിഞ്ഞ പറമ്പിനിങ്ങനെ അണ്ടി എറിയും. അപ്പോൾ എപ്പോഴും ഒരു തൈ മുളച്ച് വന്നു. അപ്പോൾ നമുക്കറിയില്ലായിരുന്നു ഇത് ഈ മാവാണ്, കുഞ്ഞുങ്ങളെ മാവെന്നുള്ളൊരു ഒരു സങ്കല്പത്തിലാണ് അത് വെക്കുന്നത്. അപ്പോൾ അത് എൻ്റെ ഒരു മാമനുണ്ട്, മാമന് ഈ തൈ വേണമെന്ന് പറഞ്ഞു അവിടെ വെച്ചു. അപ്പോൾ പിന്നീടത് ഒന്ന് പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് ഒന്ന് 2 സ്റ്റെപ്പ് പെട്ടെന്ന് കയറി വന്നു പുതിയ മുള. അപ്പോൾ കൊണ്ടുപോകാൻ പറ്റാണ്ടായി, ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റാണ്ടായ അവസ്ഥയിൽ അത് ഇവിടെ തന്നെ വെച്ചു. വെച്ചിട്ട് 5-6 കഴിയുമ്പോൾ ഒരു ആദ്യം മാങ്ങ കിട്ടുന്നത്. ആ മാങ്ങ കിട്ടുമ്പം കിട്ടുന്ന വെച്ചാൽ കാണും, കാഴ്ചയിൽ കുഞ്ഞുങ്ങളെ മാങ്ങ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ രുചിച്ച് നോക്കുമ്പം രുചി മാത്രമല്ല അതിന് മണവും ഭയങ്കര ഒരു മത്ത് പിടിപ്പിക്കുന്ന മണമാണ്. അപ്പോൾ അത് മാത്രമല്ല രുചി എന്ന് വെച്ചാൽ നമ്മളെ എന്താ പറയുക, നമ്മളെ വല്ലാണ്ട് ഇന്ന് എൻ്റെ സാറേന്നെല്ലാം പറയില്ലേ ആ ഒരു അവസ്ഥയാണ്. അതായത് വല്ലാണ്ട് നമ്മളെ ആകർഷിക്കുന്നതും അത്രയും അതിനോട് അടുപ്പിക്കുന്ന ഒരു ലഹരി പോലത്തെ ഒരു സാധനമാണ്, ടേസ്റ്റാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഇഷ്ടമായത് കൊണ്ട് തന്നെ അത് അതിന് ഞാൻ ക്രമേണ അതിൻ്റെ വിത്ത് ശേഖരിച്ചിട്ട് മാക്സിമം അതിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ മാവ് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ അതിൻ്റെ തൈകളധികം വിത്തൊന്നും കിട്ടുന്നില്ല. ഗ്രാഫ്റ്റ് ചെയ്താക്കണം. പിന്നെ ഞാൻ മാക്സിമം വിത്ത് തൈകളിനെ ഉപയോഗിക്കാറ്, ഗ്രാഫ്റ്റിംഗ് ഞാൻ ചെയ്ത് കുറവാണ്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് തൈകൾ, ഒരു 5 തൈകൾ ഈ വർഷം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ സൈഡിലൊരു മാവ് ഉണ്ടായിരുന്നു, പറമ്പിൻ്റെ അറ്റത്തായിരുന്നു. അപ്പോൾ അത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഒരു ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ടാവും. ഒരു 10 മണി സമയത്ത് ഞാൻ കടയിൽ നിൽക്കുമായിരുന്നു, എന്തോ ഒരു ടക്കെന്നിട്ട് ഒച്ച കേട്ടോ, പൊട്ടുന്ന ഒച്ച. അങ്ങനെ പറമ്പിലേക്ക് വരുമ്പം ഒരു മാവ് ഇങ്ങനെ ചാഞ്ഞ് പോവാണ് വയലിലേക്ക്. അപ്പോൾ അത് പതുക്കായിരുന്നു, എന്ന് വെച്ചാൽ ഒന്ന് വളരെ ടൈം എടുത്തിട്ട് അതിങ്ങനെ കിടക്കുവാണ്. അപ്പോൾ വേര് പൊട്ടിയിട്ട് മഴക്കാലമായിരുന്നു. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഉണ്ടാകുന്നൊരു ഫീലിംഗ് എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മളൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വേദനയാണ്. നമ്മളത്രയും ഒരു കെയർ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു മാവാണ്. അപ്പോൾ അത് നമ്മൾ വിട്ടു പോവുകയാണ്. അപ്പോൾ നമ്മളത് ആ വർഷം തന്നെ 2 ദിവസം ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് മുറിച്ച് അവിടെ നിന്ന് മാറ്റി. നമ്മളെ സ്ഥലമല്ല അത്,
വീണിരിക്കുന്നത്. അപ്പോൾ അതിനും ഏകദേശം ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ടാണ് വീടിൻ്റെ പുറകിലും ഇതേ ഒരു സംഭവം സെയിം റിപ്പീറ്റേഷനായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് ഒരു മുൻധാരണയുണ്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളൊരു മുൻധാരണ ഇല്ലുകൊണ്ട് തന്നെ ആ വർഷം നമ്മൾ മുറിക്കേണ്ടെന്നൊരു തീരുമാനത്തിലെത്തി. എന്നുവെച്ചാൽ അവിടെ കിടക്കട്ടെ, നമ്മൾ വയലിലേക്കാണ് വീണത്, അവിടെ കിടക്കട്ടെ, ബാക്കി എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവുമോ അല്ല പുതിയ പുതിയ മുള വരുമോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു പരീക്ഷണം കൂടിയായിരുന്നു അത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പതുക്കെ മുറിക്കാമെന്നൊരു സങ്കല്പത്തിലാണ് അത് വെച്ചത്. അപ്പോൾ അങ്ങനെ വെച്ച് ഒരു ഒരു വർഷമായിട്ടുണ്ടാവും. ഒരു വർഷമാകുമ്പോൾ തന്നെ ഒന്ന് ഇപ്പം വീണമാവ് സ്വാഭാവികമായിട്ടും അതിൻ്റെ ജീവൻ പോയിട്ടുണ്ടാവും. അപ്പം ആകെ ക്ഷീണിച്ചിട്ട് വല്ലാത്ത അവസ്ഥയെ ഒരു വർഷം കൊണ്ട് ഒരു മഴക്കാലം കൂടി വന്ന സമയത്ത് ഇത് ഒന്ന് നല്ലൊരു ചെറിയൊരു മാറ്റം വരാൻ തുടങ്ങി, ഒരു ഉഷാറ് വരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ മാവ് വീണ് ചെരിഞ്ഞ് നിൽക്കുന്ന ഇലയെല്ലാം സ്ട്രെയിറ്റ് ആവാൻ തുടങ്ങി. അപ്പോൾ എന്തോ ഒരു പുതിയ തിരിയെല്ലാം വരുന്ന ലക്ഷണം കണ്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഒരു പുതിയ ജീവൻ കിട്ടിയൊരു സന്തോഷം വന്നു. അപ്പോൾ ആ വർഷം മാങ്ങയൊന്നും കിട്ടിയില്ല, തൊട്ടടുത്ത വർഷം ഇന്ന് ഒരു ചെറിയ തോതിൽ മാങ്ങ അതിൽ നിന്ന് കിട്ടി. അപ്പം ഒരു ഏകദേശം ധാരണയായി ഇത് പോവില്ല കൂടത്തിനുണ്ടാവുമെന്ന്. മൂന്നാം വർഷം നല്ല രീതിയിൽ, അതാ നല്ല രീതിയെന്ന് വെച്ചാൽ സാധാരണ കിട്ടുന്നതിനെക്കാട്ടിയും കൂടുതൽ മാങ്ങ ആ വർഷം കിട്ടി. അത് മാത്രമല്ല അതിന് ഹൈലൈറ്റ്, വലിയ സ്ട്രെയിറ്റ് പോയ മാവായതുകൊണ്ട് കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ കിടക്കുന്ന മാവായതുകൊണ്ട് ഇന്ന് അറ്റം വരെ നടന്ന് പോയി പറിക്കാൻ നല്ലൊരു സൗകര്യം പറഞ്ഞു കേട്ടിയാണ്, നമുക്ക് കണ്ട് അറിയില്ല. അതായത് ഒരാൾ ഒന്നോ രണ്ടോ ആൾക്കാർ പിടിച്ചാൽ ഇന്ന് കൊള്ളാത്തത്ര വലിയ മാവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയും വലിയ മാവുണ്ടായിരുന്നു. ഇന്നതൊന്നുമില്ല, എല്ലാം മുറിച്ച് മാറ്റി. അപ്പോൾ വളരെ അപൂർവം സ്ഥലത്ത് മാത്രമേ ഇന്ന് കുറച്ച് കുഞ്ഞുങ്ങൾ മാവെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ അത് മാത്രമല്ല, നമ്മൾ പുറത്തെവിടെയെങ്കിലും കുഞ്ഞുങ്ങളെ വിട്ടിട്ട് പയ്യന്നൂരല്ല, പയ്യന്നൂർ പോയാലും ഇപ്പോൾ കുഞ്ഞുങ്ങൾ മാങ്ങ എന്ന് തന്നെ അറിയപ്പെടുന്നത്. കുറച്ച് ദൂരം മാറിക്കഴിഞ്ഞാൽ തളിപ്പറമ്പൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പം മാങ്ങ അറിയുന്നത് കുറ്റിയാട്ടൂർ മാങ്ങ എന്നുള്ള ലെവലാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു മനസ്സിലൊരു വിഷമമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ചെറുപ്പത്തിലെ കണ്ടു വളർന്നൊരു മാവാണ്, പക്ഷെ അത് ഈ ഒരു പേരിൽ അറിയപ്പെടുന്നു പറയുമ്പം സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു വിഷമമുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇതിനുകൊണ്ട് എന്തെങ്കിലും മാറ്റം വേണം, അതിന് വേണ്ടിയിട്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റുന്ന ഞാൻ ആദ്യം ആലോചിച്ചത്. അപ്പം അങ്ങനെയാണ് ഞാൻ കൂടുതൽ മാവ് എൻ്റെ പറമ്പിൽ തന്നെ നട്ടതും ഞാനത് കൂടുതൽ ഇന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ഇന്ന് വിപണനം ചെയ്യാനും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയതും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് പരിസ്ഥിതിയെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാരും അവരെയൊക്കെ കണക്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനൊരു കഴിഞ്ഞ മാസം, അതായത് കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഒരു കുഞ്ഞാങ്ങലം മാങ്ങ എന്നൊരു ഒരു കൂട്ടായ്മ രൂപം കൊടുത്തത്. അപ്പോൾ അതിനേറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് പി പി രാജ എന്ന് പറഞ്ഞ രാജമാഷായിരുന്നു. അപ്പോൾ രാജമാഷ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മേൽനോട്ടം എല്ലാം ഉണ്ടായിരുന്നു ഇതിൻ്റെ പുറത്ത്. അങ്ങനെ അതിപ്പോൾ 150-ൽ കൂടുതൽ മെമ്പർമാരുള്ളൊരു വലിയ ഗ്രൂപ്പാകുകയും ആ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ഇന്ന് കേരളത്തിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പല കോളേജുകളിലും നമ്മളിപ്പം മാവുന്തൈ നടേണ്ടൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്ലാൻ ചെയ്യാൻ മാത്രമല്ല, മൂന്നാല് കോളേജുകളിലത് ഓൾറെഡി നടന്നു കഴിഞ്ഞു. അപ്പം നമ്മളിതൊന്ന് എന്നും നമ്മൾ ഉദ്ദേശം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ മാങ്ങ മാത്രം നടുക എന്നല്ല, നമ്മളൊരു 10 മാവ് നട്ടാൽ ഒരു 5 കുഞ്ഞുങ്ങളെ മാങ്ങിയും മറ്റുള്ള ഒരു ഒരു മോശമല്ലാത്ത ഒരു കടുക്കാച്ചയോ അല്ലെങ്കിൽ കഴിക്കാൻ സുഖപ്രദമായ മാവും കൂടി നടുക എന്നുള്ളൊരു ഉദ്ദേശമല്ലാന്ന് ഇങ്ങനത്തെ ഒരു ഉദ്യമത്തിന് ഇറങ്ങി തിരിച്ചത്. അത്യാവശ്യം നല്ല രീതിയിൽ വൻ വിജയം തന്നെ വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ 3 മാസം ഇപ്പോൾ ഓൾറെഡി ഗ്രൂപ്പിന് പ്രായമായിട്ടു. ഈ 3 മാസം കൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി പയ്യന്നൂർ കോളേജിൽ നട്ടു. പയ്യന്നൂർ കോളേജിൻ്റെയും കൂടി ഒരു ടൈപ്പിലാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. ഇപ്പം നെഹ്റു കോളേജിൽ ഇപ്പം നടാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സർസൈദ് കോളേജിലൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ പെരിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക്, അംബേദ്കർ കോളേജിലേക്ക് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ പ്ലാനിങ് നടത്തുന്നത് വെച്ചാൽ ഒരു ദിവസം ഉച്ചക്കായിരുന്നു ഞാൻ ഈ ഗ്രൂപ്പ് തുടങ്ങുന്നത്. ഒരു ആശയം മനസ്സിലുണ്ടായിരുന്നത്, ആശയം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ ഹൈസ്കൂളിൽ കുറച്ച് മാവുകൾ നടന്നായിരുന്നു എൻ്റെ ആദ്യ ആവശ്യം, എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ ഒരു സഹകരണത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്താമെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത്. അങ്ങനെയാണ് ഞാൻ രാജമാഷ കോൺടാക്ട് ചെയ്യുന്നത്. പക്ഷേ അതിപ്പം നമ്മളെ ഞാൻ ആഗ്രഹത്തിനപ്പുറത്ത് ഇന്ന് വളർന്ന് പന്തലിച്ച് വൻ കൂട്ടായ്മയായിട്ട് മാറിയിരിക്കുകയാണ്.